നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ വാക്കുകൾ തന്നിട്ട് അതിൻ്റെ സന്ധി എഴുതാൻ ഒരു മാർക്കിന് ചിലപ്പോൾ ഒരെണ്ണം ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു ഒരു പദം തരുമെന്ന്, അത് ഏത് സന്ധിയാണ് എന്നെഴുതാൻ. സന്ധി എന്ന് നിങ്ങൾ കേട്ടിട്ട് പോലുമില്ല, ഉണ്ടോ? ചിലർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, ചിലർ അതിനെക്കുറിച്ച് അറിഞ്ഞുപോകൂടാതെ അത് കേട്ടിട്ട് പോലുമില്ല, അങ്ങനെയുണ്ട്. അപ്പം അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു മാർക്കിന് ചോദിക്കുന്ന ഒരു പിന്നെ ചോദ്യമാണ്. അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിലാണ് നിങ്ങൾക്ക് ഞാൻ ഈ സന്ധികൾ പറഞ്ഞിരുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ഒരു വാക്ക് കിട്ടിയാൽ അതിൻ്റെ സന്ധി നമ്മൾ കാണുന്നത് എന്ന് വളരെ എളുപ്പത്തിൽ വളരെ നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ പലതവണ ഇട്ട് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്കത് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാം. അത് നമുക്ക് എങ്ങനെയാണ് സന്ധി കണ്ടുപിടിക്കുന്നത് നോക്കാം. നോക്കിക്കേ, സന്ധി ഇങ്ങനെയാണ് വരുന്നത്. ഈ വാക്കിന് ചേർച്ച എന്നാണ് അർത്ഥം. ചേർച്ച, സന്ധി എന്ന് പറഞ്ഞാൽ ചേർച്ച, ചേരുക, കൂടിച്ചേരുക, ഇതിനെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. നമുക്കൊരു ഒരു വാക്ക് ഇവിടെ എഴുതാം. ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ എഴുതുകയാണ് തണുപ്പുണ്ട് എന്നൊരു വാക്ക് എഴുതി. തണുപ്പുണ്ട് എന്നൊരു വാക്ക് എഴുതി. അപ്പം നമ്മൾ നേരത്തെ ഘടകപദമാക്കിയതുപോലെ എങ്ങനെ നമുക്ക് ഇതിനെ ഘടകപദമാക്കാം എന്ന് നോക്കുക. അതായത് നമ്മൾ ഇതിനെ തണുപ്പ് അധികം ഉണ്ട് എന്ന് രണ്ട് പദങ്ങളാക്കി മാറ്റി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ വാക്കും കൂടി ചേർത്താണ് നമ്മളിവിടെ എഴുതിയിരുന്നത്. ഈ പദവും കൂടെ ചേർന്നപ്പോൾ ഇവിടെ എന്താണ് ഒരു വ്യത്യാസം ഉണ്ടായതെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതാണ് സന്ധി എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ പിരിച്ചെഴുതിയിരിക്കുന്നതിലുള്ള അക്ഷരങ്ങൾ ചേർത്തെഴുതിയിരിക്കുന്നതിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്കാം. ത എന്ന അക്ഷരം ഇവിടെ ഉണ്ടോ? ആ അക്ഷരം ഉണ്ട്, ഉണ്ടല്ലോ. അടുത്ത അക്ഷരം നു എന്ന അക്ഷരം ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം, ഉണ്ടല്ലോ. അടുത്ത അക്ഷരം നോക്കാം, പ എന്ന അക്ഷരം ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്. അടുത്ത അക്ഷരം ഉ, അതിവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഉ എന്ന അക്ഷരത്തെ കാണാനില്ല. ചേർത്ത് എഴുതിയപ്പോൾ ഒരക്ഷരം അങ്ങ് പോയി. ഈ ഉ എന്ന് പറയുന്ന അക്ഷരം ഇല്ലാതെ പോയി. ബാക്കി അടുത്ത അക്ഷരം ഇവിടെ വന്നു. അപ്പോ ഈ പദവും കൂടെ ചേർത്ത് എഴുതിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരക്ഷരം കാണാതെ പോയി, നഷ്ടപ്പെട്ടു. അതിനൊരു വാക്ക് പറയും, ലോപിക്കുക എന്ന് പറയും. എന്തെന്ന് പറയൂടെ? ലോപിക്കുക എന്ന് പറയും. ലോപിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക എന്നാണ് അർത്ഥം. ഇങ്ങനെയാണ് വാക്കിൻ്റെ അർത്ഥം. ലോപിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക. അപ്പോൾ സന്ധിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനൊരു വാക്ക് നമ്മൾ എടുത്തു, അതിനെ രണ്ട് പദങ്ങളാക്കി, അത് ചേർത്തെഴുതിയപ്പോൾ ഈ രണ്ട് പദങ്ങളിൽ ഒരു അക്ഷരത്തിനെ കാണാതെ പോയി. ആ കാണാതെ പോകുന്നതിനാണ് നമ്മൾ ലോപിക്കുക എന്ന് പറയുന്നത്, അഥവാ ഇല്ലാതാവുക എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ആദ്യത്തെ സന്ധിയായിട്ട് പഠിക്കുന്നത്, ലോപസന്ധി. പപ്പടി കിട്ടി കാണും എല്ലാവർക്കും. ലോപസന്ധിയാണ് നമ്മൾ സന്ധിയിൽ ഒന്നാമത് പഠിക്കുന്നത്. എങ്ങനെയാണ് ലോപിച്ചതെന്ന് കണ്ടല്ലോ. ചേർത്തെഴുതിയപ്പോൾ പിരിച്ചെഴുതിയിരുന്നിടത്തുനിന്ന് ഒരക്ഷരം എന്ത് ചെയ്യുന്നു കാണും. ഇനി നമുക്ക് വേറൊരു വാക്ക് നോക്കാം. ഇതാണ് ആ വാക്ക്, വാഴയില. ഇതിനെ നമുക്ക് ഇതുപോലെ രണ്ട് വാക്കുകളാക്കാം. എങ്ങനെ ആക്കും? വാഴ അധികം ഇല. കണ്ണെണ്ണായല്ലോ. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ഇവിടെ ഉണ്ടാന്ന് നോക്കാമോ? നോക്കാം. ഈ ദീർഘാക്ഷരം വാ എന്നുള്ള അക്ഷരം ഇവിടെ ഉണ്ട്, ഴ എന്ന അക്ഷരം ഇവിടെ ഉണ്ട്. ഇത് രണ്ട് വാഴ ഇവിടെ തന്നെ ഉണ്ട്. അടുത്ത വാക്ക് ഏതാണ്? ഇല. ഇലയിലെ ഈ എന്ന അക്ഷരം ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഈ എന്നതിന് പകരം നമ്മൾ അതിൻ്റെ ചിഹ്നം ഇട്ടിട്ടുണ്ട്. വള്ളിയാണ് അതിൻ്റെ ചിഹ്നം. അതായത് ഈ എന്ന അക്ഷരത്തിന് പകരം നമ്മൾ ഉച്ചരിക്കുന്നതാണ് വള്ളി. അപ്പൊ ഈ എന്ന അക്ഷരവും ഇവിടെ ഉണ്ട്, അതാണ് വള്ളി. ഇനി ല എന്ന അക്ഷരം അതും ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളും നോക്കി, ഇതിലും ഉള്ളതെല്ലാം ഇവിടെ ഉണ്ട്, പക്ഷെ ഇതിലും ഇല്ലാത്തതൊരെണ്ണം ഏതാണ്? അതെ, ഈ ഒരക്ഷരം, ഇയാ എന്നൊരക്ഷരം
പുതിയതായിട്ട് വന്നതാണ്, ഇവിടെ ഇല്ലാതെ ചേർത്തെഴുതിയപ്പോൾ പുതിയതായി വന്നതാണ് ഈ യാ എന്ന അക്ഷരം. ഇപ്പൊ പുതിയതായി വരിക, വരിക എന്നുള്ളത് നമ്മൾ എന്ത് നടന്നു, നേരത്തെ നമ്മൾ അർത്ഥം പറഞ്ഞു ആഗമിക്കുക എന്നാണ് പറയുന്നത്. ആഗമിക്കുക എന്ന് പറഞ്ഞാൽ വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സന്ധി പറഞ്ഞു എന്താണ്, ആഗമസന്ധി. ഇതാണ് രണ്ടാമത്തെ സന്ധി. സന്ധികൾ എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറയാം, നാലെണ്ണമാണെന്ന്. അതിൽ നമ്മൾ രണ്ടെണ്ണം ഇപ്പൊ പറഞ്ഞു. ഒന്നാമത്തത് ലോപസന്ധി, രണ്ടാമത്തത് ആഗമസന്ധി. ഒന്നാമത്തെ സന്ധിയിൽ ഒരക്ഷരം ഇല്ലാതാവുന്നു, രണ്ടാമത്തെ സന്ധിയിൽ ഒരക്ഷരം പുതിയതായി വരുന്നു. മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഒരെണ്ണം ഉദാഹരണമായിട്ട് നോക്കാം. നമ്മൾ മൂന്നാമത് എഴുതാൻ പോകുന്നത് എന്ന് പറയുന്നത് നോക്കിയാൽ തൃക്കരം എന്ന വാക്കാണ്. തൃക്കരം, കണ്ട, ഇതിനെ നമുക്ക് ഇതുപോലെ രണ്ട് പദങ്ങളാക്കാം. ഇത് പദങ്ങളാക്കുമ്പോൾ ഒരു പ്രത്യേകത വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് അതിനെ പിരിച്ച് എഴുതുന്നത്, അല്ലെങ്കിൽ ഘടകപദമാക്കുന്നത് ഇങ്ങനെയാണ്. തൃ അധികം കരം എന്നല്ല എഴുതുന്നത്, തിരു അധികം കരം എന്നാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാണ് ഈ തിരു എന്നത് ഇവിടെ ഉണ്ടോ, ഇല്ല. തിരു എന്നത് എഴുതേണ്ട സ്ഥലത്താണ് തൃ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇരിക്കേണ്ടിടത്ത് വേറൊരെണ്ണം ഇരിക്കുന്നു. മനസ്സിലായ പറഞ്ഞത്, ഇത് ഇരിക്കേണ്ടിടത്ത് വേറൊരാൾ കയറിയിരിക്കുന്നു. അപ്പൊ ഈ ആളിനെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇവിടെ പുതിയ ആൾ വന്നത്. ഇവിടെ ഇരുന്ന ആളിനെ നീക്കിക്കളഞ്ഞിട്ട് പുതിയൊരാൾ വന്നു, ബാക്കിയെല്ലാം അതുപോലെ ഉണ്ട്. അപ്പൊ ഒന്നിരിക്കുന്ന സ്ഥലത്തുനിന്ന് അതിനെ മാറ്റിയിട്ട് പുതിയൊരെണ്ണം വന്നിരിക്കുന്നു. മുകളിൽ നമ്മൾ അങ്ങനെയല്ല, ഒന്നും പോകുന്നില്ല, പകരം പുതിയൊരാൾ വരെയാണ്. നമ്മൾ ഒരു ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മളൊരു ബെഞ്ചിൽ അഞ്ച് പേരിരിക്കുന്നു നോക്കി, ആറാമതൊരാളും കൂടെ ആ ബെഞ്ചിൽ വന്നു, പുതിയതായിട്ട് വന്നു, ആഗമസന്ധി. പക്ഷെ അഞ്ച് പേരിരിക്കുന്നതിൽ ഒരാളങ്ങ് പോയി, പോയിട്ട് അവനിരുന്ന സ്ഥാനത്ത് വേറൊരാൾ വന്നു, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആദേശസന്ധി. ഇതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ സന്ധി, ആദേശസന്ധി. എൻ്റെ അർത്ഥവും കൂടെ ഞാൻ പറഞ്ഞത്, ആദേശസന്ധി. ആദേശം എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം മറ്റൊന്ന്, ഒന്നിന് പകരം മറ്റൊന്ന്, ഇതാണ് ആദേശം. തിരു എന്നതിന് പകരം വേറൊന്ന് വന്നിരിക്കുന്നു. ഒരു ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഇരിക്കണം. പൊൻ അധികം തിങ്കൾ, നമ്മൾ ചേർത്തെഴുതുമ്പോൾ പൊൽ തിങ്കൾ എന്നാണ് എഴുതുന്നത്. പൊൽ തിങ്കൾ. അപ്പൊ നമ്മളിവിടെ നോക്കി, ഇവിടെ ഒന്നും നോക്കണ്ട, നമ്മള് ന എന്ന അക്ഷരം ഇരുന്ന സ്ഥാനത്താണ് ല എന്ന അക്ഷരം വന്നിരിക്കുന്നത്. ഇതിനെ എടുത്തു കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതായത് ഒന്നിനെ തള്ളിക്കളഞ്ഞിട്ട് വേറെ വന്നിരിക്കുക, അതാണ് നമ്മൾ ഇവിടെയും കണ്ടത്. തൃക്കരത്തിൽ ഇതാണ് ആദേശം. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, അത് നാലാമത്തെ സന്ധിയാണ്. നാലാമത്തെ സന്ധി എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് വളരെ എളുപ്പം, അതായത് ഈ പഠിച്ചതിനേക്കാളൊക്കെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന സന്ധിയാണ് നാലാമത്തെ സന്ധി. നമുക്ക് ഉദാഹരണത്തിന് ഒരു വാക്കിവിടെ എഴുതാം, കടത്തിന്നെ എന്നൊരു വാക്കിവിടെ എഴുതുകയാണ്. ഇതിന് നമ്മൾ ഘടകപദമാക്കിയാൽ എങ്ങനെ വരും, കട അധികം തിന്ന നിന്നെ വരും, ഇതാണ് ഘടകം. നമുക്ക് നോക്കാം, കട ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്, ഒരു മാറ്റമില്ല. അടുത്ത് നോക്കിയാൽ അടുത്ത അക്ഷരം തായാണ്, പക്ഷെ ആ തായ്ക്ക് ഇവിടെ വന്നപ്പോൾ അത് എന്ത് ചെയ്തു, ആ തായ് ഇരട്ടിച്ചു. ആ താ ഒരു തായും കൂടെ ചേർന്ന് ഇത്ത എന്ന കൂട്ടക്ഷരമായി ഇരട്ടിച്ചാൽ ബാക്കി അവിടെ തന്നെ എടുത്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അധിക ചിഹ്നത്തിന് ശേഷം കിടന്ന ത എന്ന അക്ഷരം ഇവിടെ വന്നപ്പോൾ ഇരട്ടിച്ചു. അങ്ങനെ ഇരട്ടിച്ചു വന്നാൽ ആ സന്ധിയെ നമ്മൾ നാലാമത്തെ സന്ധിയായി കഴിയും, അതാണ് ദിത്വസന്ധി. ദിത്വസന്ധി മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയോ, പാറക്കഷ്ണം, പാറക്കഷ്ണം, നമ്മളതിനെ ഘടകപദമാക്കുമ്പോൾ പാറ അധികം കഷണം എന്ന് വരും. ഇവിടെ നമുക്ക് കായ എന്ന അക്ഷരം ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഇരട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതാണ് നാല് സന്ധികൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഒരു മാർക്കിൻ്റെ കാര്യമാണ് ഈ സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിനി ഒരു നാല് അഞ്ച് വാക്ക് ഇവിടെ ഞാൻ എഴുതിയിട്ട്
അത് നിങ്ങൾ ഇതുപോലെ അധിക ചിഹ്നം ചേർത്ത് രണ്ടാക്കിയിട്ട് ഇവിടെ ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളതും ഒക്കെ നോക്കി ഏത് സന്ധിയാണോ എന്ന് നിങ്ങൾ കുറിച്ച് വയ്ക്കുക. സന്ധി ഞാൻ താഴെ എഴുതിയിട്ടേക്കാം, അത് കറക്റ്റ് ആയതിൻ്റെ നേരെ നിങ്ങൾ എടുത്ത് എഴുതിയാൽ അതുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാനുള്ള, നമ്മളിപ്പോൾ സന്ധി പഠിച്ചതിൽ നമുക്ക് അവസാനത്ത് ആ വർക്ക് നമ്മൾ അവസാനത്തെ ജോലി എന്ന് പറയുന്നത് ഇതാണ്. പോയിക്കോട്ടെ. നീലത്താമര, തിരുവോണം, തിരുവോണം, തൃപ്പാദം, പറഞ്ഞിട്ടുണ്ട്, പഞ്ഞിക്കഷ്ണം, ഇങ്ങനെ നിങ്ങൾക്കൊരു അഞ്ച് വാക്ക് ഇവിടെ നമ്മൾ ബോർഡിലെത്തി. ഇതിനെ നിങ്ങൾ ഈ വാക്കുകളൊക്കെ ഏതൊക്കെ സന്ധിയാണ്, നമ്മളിപ്പോൾ പഠിച്ച നാല് സന്ധി ഇവിടെ നമ്മൾ എല്ലാം എഴുതും. ആഗമം, ആദേശം, ദ്വിത്വം, ലോ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യത്തെ വാക്കെടുക്കുക, അതിന് അധിക ചിഹ്നം ചേർത്ത് ഘടകപദം, എന്നിട്ട് ഘടകപദങ്ങളിലുള്ളത് ഇതിലുണ്ടോ അവിടെയുള്ളത് ഇവിടെയുണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ട് എന്ത് വ്യത്യാസമാണ് വന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഏത് സന്ധിയാണെന്ന് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഇതിൻ്റെ നേരെ എഴുതും. അങ്ങനെ ഓരോന്നും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതി എടുക്കുക. ഇതാണ് നിങ്ങളുടെ അടുത്ത പദ്ധതി. നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ശരിയാകുന്നില്ല എങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ് ഇടുമ്പോൾ അതിനകത്ത് നിന്റെ ഉത്തരം കൃത്യമായി പറഞ്ഞു തരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി നിങ്ങളുടെ അധ്യാപകരെ കൊടുത്ത് അവരയച്ചു തരികയോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും വർക്ക് കൂടെ ഈ പാഠഭാഗത്ത് നിന്ന് നോക്കിക്കൊടുക്കണം. ശരി, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.